ഈ വിശ്വപൗരത്വം ഈ ശശിതരൂരിന് മാത്രമല്ല ഉള്ളത് കേരളത്തിലെ ചരിത്രത്തിൽ നിരവധി വിശ്വപൗരന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അവർക്കൊന്നുമില്ലാത്ത വലിയൊരു സ്വീകാര്യത ശശിതരൂരിന് കിട്ടുന്നത് വിശ്വപൗരത്വം കൊണ്ട് മാത്രമാണെന്നൊന്നും നമ്മൾ കരുതരുത് മാത്രവുമല്ല എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായും കോൺഗ്രസ്സിലെ നേതൃത്വത്തെ കഴിവുകെട്ടവരായി ചിത്രീകരിക്കുകയും ആ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് സുകുമാരൻ നായർ ഇന്ന് ഒരു ദൗത്യമായിരുന്നു ആ ഇൻറ്റർവ്യൂയിലൂടെ അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യം അതിന് അദ്ദേഹത്തിൻ്റെ താല്പര്യം വളരെ വ്യക്തമാണ് അതിനുശേഷം അദ്ദേഹം സംവരണത്തെക്കുറിച്ചും കേരളീയ സമൂഹത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം അഭിപ്രായപ്പെടുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശശിതരൂർ വിശ്വപൗരനാണ് എന്നതല്ല അദ്ദേഹത്തെ ആഹ്ലാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു നായരാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ആഹ്ലാദിപ്പിക്കുന്നൊരു കാര്യം തിരുവനന്തപുരത്ത് ശശിതരൂർ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ തന്നെ ശശിതരൂർ ഇതെതിരെ പ്രവർത്തിക്കുമ്പോൾ എൻ എസ് എസിൻ്റെ തിരുവനന്തപുരം യൂണിയൻ ശശിതരൂരിനെതിരെ പരസ്യമായി നോട്ടീസടിച്ച് രംഗത്ത് വന്ന് പ്രചാരണം നടത്തിയവരാണ് ആ ഘട്ടത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഡൽഹി നായരാണ് എന്ന് സുമാരൻ നായർ പറയുന്നു എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇമേജ് അതല്ല ഈ ശശിതരൂരിൻ്റെ അതുകൊണ്ട് വിജയസാധ്യതയുള്ള ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വിജയത്തെ ആണ് മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം തറവാടിയായ നായരാണ് എന്ന വാചകം അയാൾ പറയുന്നത് അതുകൊണ്ട് അറ്റി സെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അതത്ര നിസ്സാരമായ കാര്യമായിട്ട് നമ്മൾ എടുക്കരുത് ഈ തറവാടിയായ നായരാണ് അതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റാണ് കേരളത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ഈ തറവാടി ഈ നായർ എന്ന് പറയുന്ന ആ പ്രസ്താവന അതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റായി നാം മനസ്സിലാക്കേണ്ടതു കാരണമെന്തെന്നാൽ ഈ നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ സമൂഹമാണ് ഭരണഘടനയുണ്ട് നിയമമുണ്ട് ഇവിടെ എല്ലാ പൗരന്മാരും നിയമപരമായി നിയമത്തിൻ്റെ മുന്നിലും തുല്യരുമാണ് എന്നാൽ അധികാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് വരുമ്പോൾ അധികാരം പങ്കുവയ്ക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ സമ്പത്ത് പങ്കുവയ്ക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ തറവാടികളൊക്കെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പി എച്ച് ഡിയിൽ ആവശ്യമൊന്നുമില്ല നമ്മൾ വരെയുള്ള ഒരു ഷോർട്ട് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ പോലും നമുക്കത് മനസ്സിലാകും അപ്പോൾ കേവലം പന്ത്രണ്ട് ശതമാനം മാത്രം വരുന്നൊരു ജനവിഭാഗമാണ് ഈ നിലക്ക് തറവാടിയായ ഒരാളെ നമ്മുടെ മുന്നിലേക്ക് ഒരു രാഷ്ട്രീയ കേന്ദ്രമായി മുന്നോട്ട് വയ്ക്കുകയും സർവ്വവിധ പിന്തുണയും അദ്ദേഹത്തിന് അർപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടും ഈ ശശി തരൂരിൻ്റെ വ്യക്തിപരമായ ക്വാളിറ്റി ഒന്നും ഇടിച്ച് താഴ്ത്തുക എൻ്റെ ഉദ്ദേശമല്ല പക്ഷേ അദ്ദേഹം എല്ലാം ഇതിനൊക്കെ അപ്പുറം ഒരു വിശ്വപൗരൻ എന്നുള്ള ബ്രാൻഡാണ് കേരളത്തിൽ വിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയ നുണയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതല്ല അദ്ദേഹത്തിൻ്റെ കേരളത്തിലെങ്കിലും അദ്ദേഹം വിറ്റെടുക്കുന്ന ക്യാപിറ്റൽ അതല്ല എന്ന് തന്നെ നമ്മൾ അതൊരു ഒരു മറയായിട്ടോ അതൊരു അലങ്കാരമായിട്ടുമൊക്കെ പറയുന്നു എന്നതിനപ്പുറം കേരളത്തിലെ പ്രബലമായ സമുദായങ്ങൾക്ക് സ്വീകാര്യനായ ഒരാളായി സ്വയം പ്രതിഷ്ഠിക്കുക എന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് അതിലൂടെ അങ്ങനെ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ നിലയിൽ ഈ സുകുമാരൻ നായർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരാളുടെ പേര് നിർദ്ദേശിച്ചു നേരത്തെ രമേശ് ചെന്നിത്തലയുടെ താക്കോൽ സ്ഥാനത്തേക്ക് എന്ന് മാത്രമല്ല ഈ അഭിമുഖത്തിന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഞാൻ ഒരാളെ ഒരു സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരാളുടെ പേര് നിർദ്ദേശിച്ചാൽ അതോടെ അയാളുടെ കഥ കഴിയും അപ്പോൾ ഈ ഈ ബ്രാൻഡുമായി വരുന്ന ശശി തരൂരിന് മറ്റ് വിഭാഗങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത്തെ ഏ സ്വീകാര്യതയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ കാരണം നമുക്ക് ഈ മുൻപ് വന്നിട്ടുള്ള ഈ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുൻചാണ്ടിയെ പോലെയൊക്കെ വന്നിട്ടുള്ള ആളുകളെ പോലെ ബ്രാൻഡ് ചെയ്യപ്പെട്ട ആളുകളെ പോലെയല്ല ഇത് പുതിയൊരാൾ വിശ്വപൗരൻ എന്ന ഇമേജ് താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ യൂണിഫോം അഴിച്ചു വെച്ച് മറ്റൊരു യൂണിഫോമിലേക്ക് കയറുകയാണ് അല്ല ആ യൂണിഫോം ഒരിക്കലും അഴിച്ച് വെക്കില്ല വയ്ക്കില്ലായെന്ന് ഉറപ്പാണ് അതൊരലങ്കാരമായി തന്നെ തുടരും നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അതിൻ്റെ ഒരു മെക്കാനിസം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ സാമുദായിക ഇടപെടൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഗോപ്യവും രഹസ്യവുമായിട്ടാണ് നടക്കുക അതല്ലാതെ പരസ്യമായ നിലപാട് എപ്പോഴൊക്കെ ഇത്തരം സമുദായ നേതൃത്വങ്ങൾ എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞ് ഇവർക്ക് ഈ രാഷ്ട്രീയ അധികാര രൂപീകരണത്തിൽ അധികാര പങ്കാളിത്തത്തിൽ പങ്കില്ല എന്നല്ല അതിനൊരു രീതിശാസ്ത്രമുണ്ട് അതുകൊണ്ട് സുമാരൻ നായർ ഇദ്ദേഹത്തെ ഒരു തറവാടിയായ നായറെ ഈ തറവാടി നായർ തന്നെ പ്രോബ്ലമാറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രശ്നവത്കരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഈ തറവാടിത്തം എന്നതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ അത് ഞാൻ പറയുന്നത് ഈ ഇന്ത്യ എന്നത് എല്ലാ പൗരന്മാരുടെയും നാടായിരിക്കേ ചില മനുഷ്യരുടെ ഒരു അടി അഡീഷണൽ ക്വാളിറ്റി ആയിട്ടാണ് ഈ തറവാടിത്തം കടന്നു വരുന്നത് അപ്പോൾ തറവാടികളല്ലാത്ത കോടിക്കണക്കിന് മനുഷ്യരെ നിർത്തുന്ന ഒരു ഇടപാട് കൂടിയാണത് എന്ന് നമ്മൾ കാണണം അപ്പോൾ സുകുമാരൻ നായരുടെ ഇങ്ങനെ ഉള്ള പ്രസ്താവന ഒരുപക്ഷേ നേരത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ഹാനികരമാകുന്നതിലും അത്ഭുതത്തിന് അവകാശമൊന്നുമില്ല